സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഡ്രെയിനേജിൽ വെള്ളം ഒഴുക്കിവിട്ട് ഗ്രൗണ്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായി പരാതി. ചാത്തമംഗലം ആർ ഇ സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലേക്കാണ്. നവീകരണ പ്രവൃത്തി നടക്കുന്ന ആർ ഇ സി പുത്തൂർ റോഡിലെ ഡ്രെയിനേജിലെ വെള്ളം കരാർ കമ്പനി ഒഴുക്കി വിടുന്നതെന്നാണ് പരാതി. സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകരും നാട്ടുകാരും വെള്ളം ഒഴുക്കിവിടാൻ ഉപയോഗിച്ചിരുന്ന സ്കൂളിന്റെ മതിൽ പൊളിച്ച ഭാഗം കല്ലിട്ട് അടച്ചു. നിരവധി വിദ്യാർത്ഥികളും ഫുട്ബോൾ കളിക്കാരും നാട്ടുകാരും നിത്യേന ഉപയോഗിക്കുന്ന ആർ ഇ സി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലേക്ക് ആർ ഇ സി പുത്തൂർ റോഡ് പ്രവൃത്തി ഏറ്റെടുത്ത കരാർ കമ്പനി ഡ്രൈനേജിലെ വെള്ളം ഒഴുക്കിവിട്ട് ഗ്രൗണ്ട് നശിപ്പിക്കുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാരും പൊതുപ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയത്. ഡ്രൈനേജിലെ വെള്ളം ഒഴുക്കിവിടാൻ മറ്റ് വഴികളുണ്ടായിട്ടും കരാർ കമ്പനി മനഃപൂർവ്വം ഗ്രൗണ്ടിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് ഗ്രൗണ്ട് നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകർ പറയുന്നു. ചാത്തമംഗലം പഞ്ചായത്തിൽ നിരവധി കുട്ടികൾ പഠിക്കുന്ന ആർ ഇ സി ഹൈസ്കൂളിൻ്റെ ഗ്രൗണ്ടിലാണ് ഞങ്ങളുള്ളത്. ഈ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിലേക്ക് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി നിർമ്മിക്കുന്ന കൺവർട്ടിൻ്റെ ആ ഒരു ഭാഗം രണ്ട് സൈഡിൽ നിന്നുള്ള വെള്ളം എത്തിച്ച് ചാടിക്കുന്നത് ഈ ഗ്രൗണ്ടിലേക്കാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പൊതുജന ആരോഗ്യ പ്രശ്നം കൂടിയാണ്. അത് മാത്രമല്ല, നമ്മുടെ മേഖലയിലുള്ള നമുക്ക് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ജലം വന്നാൽ അല്ലെങ്കിൽ ഈ മലിനജലം വന്നാൽ എങ്ങനെയാണ്, മഴവെള്ളം വന്നാൽ അതെങ്ങനെയാണ് കൃത്യമായി സംസ്കരിക്കേണ്ടത് അല്ലെങ്കിൽ അത് എവിടേക്കാണ് ഒഴുക്കി വിടേണ്ടത് എന്ന് പോലും അറിയാതെ കൃത്യതയില്ലാതെ സാങ്കേതിക പരാജയത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഇത്. ഗ്രൗണ്ടിന്റെ മതിൽ പൊളിച്ചുകൊണ്ട് കരാർ കമ്പനി സ്ഥിരമായി ഗ്രൗണ്ടിലേക്ക് ഈ അഴുക്കുവെള്ളം തള്ളാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. സാധാരണഗതിയിൽ ഇപ്പോൾ കളിസ്ഥലം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ ഈ കളിസ്ഥലം നശിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ കോൺട്രാക്ടിംഗ് സൊസൈറ്റി എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ താഴോട്ടാണ് പിന്നെ ഈ ജലം ഒഴുകാനുള്ള സാധ്യത ഉള്ളത്. എന്നിട്ട് പോലും ആ സ്ഥലത്തേക്ക് ഈ ഓവിച്ചാൽ ജലം ഒഴുക്കാതെ ഈ ഗ്രൗണ്ടിലേക്ക് ഒഴുക്കിക്കൊണ്ട് ഇവിടെ മാലിന്യമുണ്ട്, ഇവിടുത്തെ കളിസ്ഥലം പൂർണ്ണമായും നശിപ്പിക്കപ്പെടുന്നൊരവസ്ഥയാണ്. ഇതിനെതിരെ ശക്തമായിട്ട് ഇവിടുത്തെ നാട്ടുകാർ പിന്നെ പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. ഞങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കും. ഇതിൽ നിന്ന് ഒരു കാരണവശാലും ഈ റോഡ് പണി എടുക്കുന്ന ആളുകളെ ഇതിന് അനുവദിക്കില്ല എന്ന് ഇവിടെ അറിയിക്കുക. സ്ഥലം സന്ദർശിച്ച പൊതുപ്രവർത്തകരായ നൌഷാദ് തക്കയിൽ, ഷെരീഫ് മലയമ്മ, എ കെ നിസാർ, പി കെ യൂസഫ്, സനിൽ നെടുങ്ങാട്ടുമൽ, പി കെ ജലീൽ, സന്ദീപ് നെടുങ്ങാട്ടുമൽ, അരുൺ, അവിനാഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വെള്ളമൊഴുക്കിവിടുന്ന മതിൽ പൊളിഞ്ഞ ഭാഗം കല്ലിട്ട് അടയ്ക്കുകയും ചെയ്തു. ഇനിയും ഇത്തരം നടപടികൾ തുടർന്നാൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ മാവൂർ.